എന്തുണ്ട്? സുഖമാണോ? എല്ലാവരും എന്തിയേ? എന്തെടുക്കുക? അനിയത്തി കുട്ടികൾ, ചേച്ചിമാർ, ആൻറ്റിമാർ, അമ്മമാർ എല്ലാവരും. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു കഥകൾ കേട്ട് കേട്ട് എല്ലാവരും ബോറായിപ്പോയെന്ന്. യൂസ് കാണുമ്പോൾ അറിയാം നമുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന്. എന്താ ചിലർ പറയുന്നത്, ചേച്ചി വരണേ വരണേ വരണേ, അപ്പോൾ സമയം കിട്ടുമ്പം ഒന്ന് വരാം. ഇപ്പോൾ ഇച്ചിരി സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെനസ്ഡേ പ്രൈസമ്മോ ഞങ്ങളോട് സ്കൂളിൽ നിന്ന് വന്നുണ്ടേ, പിണങ്ങി വന്ന് ഞാൻ ആഹാരം കൊടുക്കാൻ നേരം വന്നിരുന്നു. ദൈവമേ താ എനിക്ക് വെച്ചാൽ എന്തുവാടാ, എന്തോന്ന്, ഈ ടീച്ചർമാർ ഒരു സർക്കുലർ തന്നിട്ടുണ്ട്, വെനസ്ഡേ ദിവസം ജങ്ക് ഫുഡ് കഴിക്കാം, അന്ന് കുട്ടികളുടെ കയ്യിൽ മിനിമം 50 rupees വേണേൽ കൊടുത്തു വിടാം, ക്യാൻറ്റീനുള്ളതുകൊണ്ട് അത് ഇവർ പിള്ളേരെ നശിപ്പിക്കുന്നതിന് ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുത്ത് നമ്മളവരെ വഷളാക്കുക. അപ്പോൾ ഞാൻ കൊടുത്തു വിട്ടില്ല, അന്നേരം വന്ന് പറഞ്ഞു ബോജ് വെച്ചാലോ ഒത്തിരി വെച്ചാലോ പോയി. ഞാൻ പറയും മോനെ മമ്മി തന്നു വിടുന്നുണ്ടല്ലേ ജങ്ക് ഫുഡ്, എന്തോ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ തന്നു വിടാം, അല്ലാതെ എന്തിനാ പൈസ ഇങ്ങനെ ഇപ്പോഴേ ശീലിക്കുന്നത്. ആ എല്ലാവരുടെയും പപ്പ മമ്മി കൊടുക്കും. ഞാൻ പറയാം എല്ലാവരുടെയും പപ്പ മമ്മിയെ പോലെ മോൻ മോൻ്റെ പപ്പായ മമ്മിയെ നോക്കണ്ട, നിങ്ങളെന്തോ പറയുന്നത് മോൻ്റെ നല്ലൊരു രീതിയിൽ പറയുന്നത്, പിള്ളേരല്ലേ. അവൻ പറയുന്നത് ഇവർ ടിഫിൻ കഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ ക്യാൻറ്റീനിൽ പോയ പിള്ളേർ വരത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ കൊതി വരത്തില്ലേ, അവർ ഫ്രാങ്കിയെ അങ്ങനെ മഞ്ചൂരിയൻ അങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടേ ഇവർ നോക്കിയിരിക്കും. അപ്പോൾ അത് കേട്ടോണേ എനിക്കൊരു വിഷമം, അവർ ഞങ്ങളുടെ എല്ലാം തീർന്നിട്ട് ഞാനെന്തോ അവരുടെ ഞങ്ങൾ അവരുടെ നോക്കിയിരിക്കണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് വെനസ്ഡേ ഞങ്ങൾ പൈസ തരാം, പക്ഷേ എല്ലാ വെനസ്ഡേയും തരാൻ പറ്റത്തില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും മോനങ്ങനെ നമ്മൾ പൈസ കൊടുക്കുന്നത് കൊണ്ടല്ല, പക്ഷെ അതൊരു ശീലമാകും, ഇപ്പോഴേ മറ്റുള്ളവരെ അനുകരിച്ച് അവരെ കോപ്പി ചെയ്ത് ജീവിക്കാൻ പറ്റും. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പേരൻസ് പറയുന്നതനുസരിച്ച് മക്കൾ ജീവിക്കും. അപ്പം ഞാൻ പറഞ്ഞൊരു 7th standard കഴിഞ്ഞതായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നീ ടീച്ചർമാർ ഇങ്ങനെ എന്തിനാ ഈ ഒരു സർക്കുലർ വെച്ചതെന്ന് അറിയത്തില്ല. പിന്നെ വ്യാഴാഴ്ച ഫ്രൂട്ട് ഡേ, പിന്നെ ചപ്പാത്തി ഭാജി അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്ക് രാവിലെ ഈ ചപ്പാത്തി ഭാജി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഒരു ദിവസം ചപ്പാത്തിക്കകത്ത് എഗ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ നോൺ വെജ് ഈ മാർവാടികൾ ചില ബയ്യ കുട്ടികളൊക്കെ ഈ മുട്ടയൊന്നും കഴിക്കാറില്ല. അപ്പോൾ അവർ ഇവന് ഞാൻ റോള് ചെയ്താൽ കൊടുക്കുന്നേ, എന്നാലും കൂട്ടിരിക്കുന്ന കൂട്ടുകാർ ചോദിക്കും എന്തോ നീ കൊണ്ടുവന്നെ എന്തോ നീ കൊണ്ടുവന്നേ. അപ്പോൾ ഈ കൊച്ചങ്ങ് പറയും, അപ്പം അവർ ഈ നോൺ വെജ് മാറോ മാറോ എന്ന്. അപ്പോൾ അത് അവനൊരു വിഷമമായതുകൊണ്ട് അവൻ ഇനി അത് കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പൺ ഹൗസിന് അറിയിച്ചാൽ പോകുമ്പോൾ ടീച്ചറെടുത്ത് ഒന്ന് പറ ടീച്ചർ ക്ലാസ്സിലുണ്ട്, ഞാൻ ടീച്ചറെടുത്ത് പറ അല്ലെങ്കിൽ ചോദിയിരു നോൺ വെജ് അങ്ങനെ സ്കൂളിൽ നോൺ വെജ് അലോഡ് ഇല്ലെന്നില്ല, പക്ഷേ ഈ കുട്ടികളിങ്ങനെ പറയുമ്പോൾ ഇവനൊരു വല്ലാതെ. ഞാൻ പറഞ്ഞു നീ എന്നാ പറ നിങ്ങളെന്തിനാ ചോദിക്കുന്നത്, മമ്മി എനിക്ക് റോൾ ചെയ്ത് തന്നെയാ ഒന്ന് ചപ്പാത്തിയാന്ന് പറഞ്ഞാൽ കഴിച്ചാൽ മതിയെന്ന്. എന്നും ഇന്നും നമ്മൾ ടിഫിൻ എന്താ കൊടുക്കുന്നത്, അതാ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ പറയുന്ന ഇന്നലെ അങ്ങനെ പൈസ കൊണ്ടുപോയി, പൈസ കൊണ്ടുപോയി 50 rupees പപ്പ കൊടുത്ത് പൗച്ചിൻ്റെ അകത്തിട്ട്. പാവം അതുപോലെ ബാക്കി 20 rupees മഞ്ചൂരിയൻ കഴിച്ചു. പപ്പ ചോദിച്ച് വന്ന് എന്നിട്ട് 30 rupees റിട്ടേൺ കൊണ്ടുവന്നു. പപ്പ ചോദിച്ചു നിനക്കത് കഴിച്ചിട്ട് വയറ് നിറഞ്ഞായിരുന്നോടാ, നിറഞ്ഞായിരുന്നു, ഭയങ്കര ഹാപ്പി. അവൻ വയറ് നിറയുന്നതല്ല കാര്യം, അവൻ പോയി ഒന്ന് സാധനം വാങ്ങിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഞാൻ പറയും ഇനി എല്ലാ വെനസ്ഡേയും തരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരാം കേട്ടോ. അങ്ങനെ എഗ്രി ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് എന്താ, നമ്മൾ ഒരു പുതിയ കൊണ്ട് പോകും, നമുക്ക് 10 paisa 20 paisa തരുന്നത് വളരെ തുച്ഛമായ വലുതിലായിരിക്കും തരുന്നത്. പിന്നെ എൻ്റെ സ്റ്റോറിയുടെ ബാക്കി ഞാനങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ താനേലോട്ട് വന്നു. ഞാൻ ആ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞില്ലായിരുന്നു, അന്നേരം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു മോളുണ്ട്, അവൾ പറഞ്ഞു ചേച്ചി അതെന്തുമായിരുന്നു ആ പഴഞ്ചൊല്ല്, പന്തം കുത്തി അല്ല പട കുത്തി പന്തളത്ത് ചെന്നപ്പം പന്തം കുത്തി പട, അതാണ് അതുപോലെ ഉള്ള അവസ്ഥയായിപ്പോയി എൻ്റേതും. പിന്നെ ഇവിടെ വന്ന് എന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് ആക്കിയത്. അപ്പോൾ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ അത് ഒരു ഡോക്ടർ നടത്തുക, ഒരാൾ നടത്തുന്നു, മാനേജ്മെൻ്റ് നടത്തുന്നു. അവിടെ പല ഇതിലുള്ള ഗൈനക്കിൻ്റെ ഡോക്ടർ വേറെ വരും, സർജൻ വരും, ഫിസിഷ്യൻ വരും, അങ്ങനെ ഓരോ ഡോക്ടർ വെളിയിൽ നിന്ന് ഇങ്ങനെ വരിക. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഗൈനക്ക എന്ന് പറയുന്നത് ആ ഒരു മേഡമായിരുന്നു, സംഗീത ഷെട്ടി എന്ന് പറഞ്ഞ ഷെട്ടിയായിരുന്നു, ഷെട്ടിമാരാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ. അവർ ആ മേഡത്തിൻ്റെ ഹസ്ബൻഡിന് നന്നായി മലയാളം അറിയാം.
ആ മേടത്തിനായിരുന്നു പേഷ്യൻ്റ് കൂടുതലും. അപ്പം നമ്മുടെ മലയാളികൾക്കൊരു ഇതുണ്ട്, നമ്മൾ മനസ്സറിഞ്ഞ് ജോലി ചെയ്യും. നമ്മൾ സാലറി ഒന്നാലും നോക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ എന്നെ അനുവദിച്ച് മിക്ക മലയാളീസും അങ്ങനെ അവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. അതുകൊണ്ട് അവിടെ ഉള്ളവർക്കും മലയാളികളെയാ താല്പര്യം. ഈ മഹാരാഷ്ട്രൻ കുട്ടികളൊക്കെ അത്ര അങ്ങ് കെയർ ചെയ്യത്തില്ല, പേഷ്യൻറ്റിനോടൊക്കെ ഒത്തിരി ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളുടെ ഇതൊക്കെ കണ്ടിട്ട് ആ മേഡത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയോട് എനിക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഈ നമ്മൾ ഓരോന്നിനൊക്കെ ഡെലിവറിക്കൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ട്രോളിയൊക്കെ നമ്മൾ വേണമല്ല, എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ നമ്മൾ വേണമല്ലെല്ലാം റെഡിയാക്കാൻ. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ പേരറിയത്തില്ലെങ്കിൽ മേഡം ചോദിക്കും ബിജി. അന്നേരം എനിക്ക് ചോദ്യം ഹിന്ദി അറിയത്തില്ലെങ്കിൽ മേഡത്തിന് ഇച്ചിരി പച്ച കലർന്ന നമ്മുടെ ഇതൊക്കെ ഒന്നും മനസ്സിൽ പറഞ്ഞും എങ്ങനെയും മനസ്സിലാക്കി തരും. എന്നിട്ട് മേഡം മിക്കവാറും മേഡത്തിൻ്റെ എന്തിനും ഡി ആൻ സിക്കാന്നേലും ഹെംഡിപ്പിക്കാന്നേലും എല്ലാം അസിസ്റ്റ് ചെയ്യിപ്പിക്കാൻ എന്നെ വിളിക്കും. പക്ഷേ അത് അവിടെയുള്ള മറ്റുള്ളവർക്ക് അതൊരു, കാരണം ഞാനങ്ങോട്ട് വന്ന് അവരൊക്കെ നേരത്തെ എന്നെക്കുള്ള സീനിയർമാരാണ്. അന്നേരം അവർക്ക് എന്നോടൊരു സ്വല്പം ഒരു കിശകിശ്, ഞാൻ എനിക്കൊരു ഇച്ചിരി കിട്ടിയാൽ മതിയായിരുന്നു. അന്നൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഡള്ളാവാൻ ഞാൻ പിന്നെ മേഡം എല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഇൻഷുറൻസിൻ്റെ കാര്യമെല്ലാം. പിന്നെ മേഡം അവിടുന്ന് തൊട്ടപ്പുറത്തോടത്ത് കുഞ്ഞൊരു ഒരു ഏഴെട്ട് പേഷ്യൻറ്റിനെ കിടത്തക്ക വിധത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നീ എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മേഡത്തിൻ്റെ കൂടെ പോയി. ആദ്യമായിട്ട് ഞാനും മേഡം ആ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻസൊക്കെ ബോട്ടിലുകളിൽ നിറച്ച് വെക്കുന്ന അവിടെ എല്ലാം ഒന്ന് നമ്മളെ കഴിയുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉള്ള എല്ലാ മലയാളീസായിരുന്നു. പിന്നെ ഞാൻ 10 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പം നമ്മുടെ എവിടെ അന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാനങ്ങ് നാട്ടിൽ പോകുമായിരുന്നു പപ്പായ്ക്ക് വയ്യാൻ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എപ്പോൾ വന്നാലും നിനക്കിവിടെ ജോലി ഉണ്ടെന്ന്. കാരണം നമ്മൾ ആത്മാർത്ഥതയോടെ അവിടെ നിന്ന് ജോലി ചെയ്താലും അത് നമുക്ക് എന്നാന്നേലും അത് ഉപകാരമുണ്ടാവും. കാരണം നമ്മൾ പൈസ നോക്കിയാലേ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുക. അങ്ങനെ അവിടെ ആണെങ്കിലും ഇപ്പം അവിടെയൊക്കെ നമ്മളൊക്കെ പിന്നെ നമ്മൾ തന്നെ ഡെലിവറി എടുക്കാനായി സ്റ്റിച്ചിടാറൊക്കെ ആയി എല്ലാം പഠിച്ചു. കാരണം ഞാൻ മെറ്റാൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ 10 വർഷം നിന്ന്, അപ്പോൾ നമുക്കെല്ലാം അറിയാം. അപ്പം ഞാൻ ഡെലിവറി എടുത്ത പേഷ്യൻ്റൊക്കെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബെൻസിയുടെ അവിടെ പോകുന്നുണ്ടേ, റോഡ് വെച്ചാൽ കാണോ ആരെങ്കിലും കാണുന്നുണ്ടെ, കൊച്ചുങ്ങളെ കാണിക്കുമ്പോൾ കൊച്ചുങ്ങളൊക്കെ എന്ത് വലുതായെന്ന് അറിയാമോ, അണ്ടേ ജസ്റ്റ് ഡെലിവറി എടുത്തിയാ അതായതൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിൽ നല്ലൊരു സന്തോഷം. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല കാര്യം ചെയ്യുമ്പം മറ്റുള്ളവരൊന്നും നമ്മളെപ്പറ്റി നല്ലതെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണം. ഞാൻ എന്നെ കഴിയുന്നത് ഞാൻ ഓരോരുത്തർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ എന്നെ കാണുമ്പോൾ പേഷ്യൻസ് എന്നൊക്കെ എൻ്റെ ഫേസ് കാണുമ്പോഴും ഞാൻ ആദ്യം ആരോടും പെട്ടെന്ന് അങ്ങോട്ട് പോയി അടുക്കത്തില്ല. പിന്നെ ലേബർ റൂമിൽ ഡെലിവറിക്ക് കിടക്കുന്ന സമയത്താണ് എൻ്റെ സമീപനം അവർക്ക് മനസ്സിലാവുന്നത്, അവർക്ക് ആശ്വാസം കൊടുക്കുന്നത് എങ്ങനെയാണ്. ഒരു ഡെലിവറി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് പിന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നോട് സ്നേഹവാക്യമൊക്കെ. മിക്ക പേഷ്യൻറ്റും പറയാമെന്ന് വെച്ചാൽ, സിസ്റ്ററെ കണ്ടാൽ ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. അന്നൊന്നും ഇത്രയും വണ്ണമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ വണ്ണമുള്ള ഇതിൽ പേടിയല്ല. ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് 55 kg ഉണ്ടായിരുന്നു. പിന്നെ ഈ പോൾമോൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് തൈറോയിഡായി അങ്ങനെയൊക്കെ മെഡിസിനൊക്കെ എടുത്തിങ്ങനെ വെയിറ്റ് കൂടിയതാണ്. 55 kg എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വണ്ണം വെച്ചതാണ്. അപ്പം പേഷ്യൻ്റ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ നമ്മളെവിടെ ചെയ്താലും നമുക്കതിന് എവിടാണെങ്കിലും നമുക്ക് എവിടെ നിന്നെങ്കിലും അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടോ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് ഒന്നും ചെയ്യല്ല. നമ്മൾക്കിടെ കയ്യിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു 100 രൂപ കൊടുത്ത ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഞാൻ മിക്കവാറും പറയുന്നതിന് എനിക്ക് ഇത്ര യൂട്യൂബിൽ നിന്നൊക്കെ നല്ല ഇൻകം കിട്ടിയായിരുന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും എനിക്ക് പഠിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം പഠിക്കാൻ ബുദ്ധി ഉണ്ടായിട്ടും ഫൈനാൻഷ്യൽ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന എത്രയോ കുട്ടികൾ കാണും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, കാരണം നമുക്ക് മനസ്സുള്ളവർക്ക് അങ്ങനെ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക, അതാണ് ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഉച്ചക്കത്തെ വീഡിയോ കണ്ടോ, മിക്കവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്ന് പറയുന്നു. കണ്ടില്ലെങ്കിൽ കാണണം കേട്ടോ, ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടേ. ഓക്കെ, ബൈ.